ഗോവിന്ദാ രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടല്ലേ ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ അല്ല അവൻ എൻ്റെ അവസ്ഥ മനസ്സിലാവും ചേട്ടനെന്താ ആലോചിക്കണേ അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ ഈ നിലയ്ക്ക് പോയാൽ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി എനിക്ക് പേടിയാവണോ ചേട്ടൻ എന്തിനാ പേടിക്കണേ എല്ലാത്തിനും ഞാനല്ലേ ചേട്ടൻ്റെ കൂടെ അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി എന്റെ ഈശ്വര ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത് എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക എന്താ നിന്റെ ഉദ്ദേശം രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല അതെ രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ എന്നിട്ട് എന്നിട്ട് വരണടുത്ത് വെച്ച് കാണാം चलड़ा उन्नीकृष्ण उन्नीकृष्ण नाणमिल्लाता पलरुम तट्टिपरिच्च स्वंतमाक्किय भूमि काणान वरुम अत्तरम म्लेच्छन्मारोड संसारिक्कुन्नत नमुक्क मोशमा चंगूच्चमुंडेंकिल നേർക്ക് നേർ സംസാരിക്ക വേണ്ട വിടരി ഈ കാണുന്നതൊന്നും ഞാൻ ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല ഉദയപുരം പാലസിൽ അവിട്ടം തിരുനാൾ വർമ്മയുടെ മകൾ മാളവിക വർമ്മയുടെ അവകാശം എൻ്റെ ഭാര്യയുടെ അവകാശം ഞാൻ ഇന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് ഈ നാട്ടുകാർ മൊത്തം അറിയണം വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന് നടുമുറ്റത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത തീർന്നിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരംതാഴ്ന്ന ക്ലബ്ബിന് വിട്ടുകൊടുക്കും അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ നെഞ്ചിലെ പക അബ്ദുൾ റഹ്മാനെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക ഇനി ഞാൻ എന്താണ് നിന്റെ കാൽക്കീഴിൽ വെക്കേണ്ടത് മടിക്കണ്ട ചോദിച്ചോളൂ ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽച്ചുവട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല എല്ലാം നശിച്ച് നാമാവശേഷമായി എന്ന് ബോധ്യമാകാതെ എന്റെ മനസ്സ് തണുക്കില്ല മനസ്സിൽ നന്മ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ പിവി ഒന്ന് അപേക്ഷിക്കണം കർത്താവിനോട് ഉദയപുരം കൊട്ടാരത്തിലെ പഴയ ഈ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുത് അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന് വേണ്ട ഇങ്ങനൊരു ബന്ധം എന്റെ അച്ഛനില്ല നിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല നിർത്തടി ഒരേട്ടൻ സ്നേഹം എന്നുണ്ടായി ഇത് ഒരു നിമിഷം മുമ്പ് ഇടത്തെ പൊട്ടിമുളച്ചതോ മോൾ ഈശ്വരൻ എന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും നീ അനുഭവിക്കാതിരിക്കില്ല നീ കാരണം ഇവിടെ തടസ്സങ്ങൾ വ്യാധി പോലെ പിന്തുടരുക ഈ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഒരു മംഗല്യയോഗം ഉണ്ടാകുമായിരുന്നില്ലേ വരൂ അയാൾ എന്താ പറഞ്ഞത് ബർത്ത്ഡേ ബർത്ത്ഡേന്ന് ഒക്കെ നമ്മുടെ സുലൈമാന്റെ ഒരു നമ്പറാ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പറാ കല്യാണ ദിവസം ഓൻ വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന് അപ്പൊ അവന് നിർത്ത് മണ്ട നല്ല ഞാൻ സുലൈമാൻ ഇന്നിവിടെ എത്തണം इव
ഇവനെന്താ മതിലിമേ കൂടി എഴണത് ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം കിരീടം ചെക്കൊരു നാളത്തേക്കാക്കാം ബാപ്പയുടെ അടുത്ത് വരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ എന്താ ഒന്നും മിണ്ടാത്തേ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ അല്ല അല്ല എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ബാപ്പക്ക് വിശ്വാസം അവിടില്ല നീ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞു കൊടുത്തേ എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി ആണോ അല്ലയോ അതെ എന്റെ മകനായി പറഞ്ഞിട്ട് എന്നെ ചതിക്കുകയായിരുന്നല്ലേ കൊന്നുകളെ ഞാൻ मनसत्र मुस्लिम नंबूदिरी या वलिए कष्ट आईकोटे ആറാം തമ്പുരാനെ ആശുപത്രിയിൽ ആറാം വാർഡിൽ കൊണ്ടാക്ക് വരുമ്പോൾ ഒരു താളുണ്ടായിരുന്നല്ലോ വരട്ടെ വരട്ടെ ഗോപികേ എന്താണ് തമ്പുരാട്ടിക്കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിൽ സന്തോഷം കാണാതിരിക്കോ അപ്പൊ മുത്തശ്ശനോടെല്ലാം പറഞ്ഞല്ലേ മനസ്സിലുള്ള ആളെ കുറിച്ച് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്നാലും ആൾ ആരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല ട്ടോ ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കേ എന്തിനാ ഫോട്ടോ ആളെ നേരിട്ട് കാണിക്കാലോ നിനക്ക് പരിചയമുള്ള ആളാ ആണോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആളെ തന്നെ അല്ല നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി ഒന്നുമല്ല स्नेूजारी मीन राशि विवाह शुभ आईकोटे समय धारा नाग्रह अब कल्याण अब प्रश्न प्रश्न गोविंदन क्यों അബ്ദുൽ റഹ്മാൻ വന്നിരിക്കുന്ന വാശിയില ഈ കല്യാണം മുടക്കാൻ അയാൾ പരമാവധി ശ്രമിക്കും അതെ അതെ അത് എന്നെ എനിക്കും പറയാനുള്ളത് കല്യാണം ഗുരുവായൂർ വെച്ച് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചു വരുത്തി നടത്തിയല്ലേ നല്ലത് അതാണ് എന്റെ അഭിപ്രായം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ വരനെക്കുറിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് തന്നെയാണ് തീരുമാനം മോളെ നിനക്ക് ഇതെന്താ പറ്റിയേ പഴയ ചരിത്രം ഇനി ആവർത്തിക്കണോ തമ്പുരാക്കന്മാരോട് സംസാരിക്കാൻ നീ ആളായോ പുറത്തു പോടി ഞാൻ പോവാം അതിനു മുൻപ് വന്ന് ചോദിച്ചോട്ടെ ഒരു ഇസ്ലാമിനെ കൊണ്ട് തന്നെ गोबी वेली
നീ ആരെ കുറിച്ചായി പറയണേ? ബാധ്യ, ഇത് ബാധ്യ. എന്റെ ദേഹത്തു നിന്നും ഇവളുടെ ദേഹത്ത് കയറിയതാ. അസംബന്ധം പറയാതെ പോടി. ഇല്ല ഇല്ല ഇല്ല, അയാൾ ഉണ്ണികൃഷ്ണനല്ല. ഉണ്ണികൃഷ്ണനായിട്ട് വേഷം കെട്ടി വന്ന ചതിയനാ ചതി. ബഹുമാനപ്പെട്ട തിരുമനസവർഗളെ, മറ്റു തമ്പുരാക്കന്മാരെ, കയറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാ. കേട്ടില്ലാൻ തോന്നുന്നു. ലോട്ടറി ഇവിടെ നിൽക്കുക, സൈക്കിൾ ഇട്ട് വരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണവൻ എന്ന് തിരുമനസേ ഇടത്തെത്തി നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ചു കൊണ്ട് ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയാണ്? നുണയല്ല, സത്യാണ്. പച്ചവെള്ളം പോലെ സത്യാണ്. മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്. ശുദ്ധ നുണ, ഇവൻ ഇസ്ലാമാണ്. തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയുന്നത് വിശ്വസിക്കരുത്, പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ലേ, ആ നിക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ? പറയും, നിന്റെ തന്ത ആരാന്ന്? എന്താ മിണ്ടാത്തത്? തന്ത ആരാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? പൂവ്, ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ ബാപ്പ. എടാ, ഒന്നും ചെയ്യില്ല, നിൽക്കണോ? തൊട്ടുപോകരുത്. പണ്ട് നീ എന്റെ ഈ കാല് തല്ലിയൊടിച്ചപ്പോ ചോദിക്കാൻ എന്റെ ബാപ്പ ഇല്ലായിരുന്നു. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാൽ നിന്റെ കൈവെട്ടാൻ അവന്റെ ബാപ്പയുണ്ട്. വടാ.